അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞല്ലോ, ആദരവായ പ്രവാചകനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഓ നബിയേ, അങ്ങയുടെ ഭാര്യമാരെ വിളിച്ചിട്ട് പറയണം, അങ്ങയുടെ ഭാര്യമാരെ വിളിച്ചിട്ട് പറയണം. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, അങ്ങയുടെ പ്രിയതമകളെ വിളിച്ചിട്ട് പറയണം, നിങ്ങൾക്ക് പട്ടിണിയിൽ കൂടെ നിൽക്കാൻ കഴിയുമോ? പരിവട്ടത്തിലും പട്ടിണിയിലും ഏതൊരു അവസ്ഥയിലും നിങ്ങൾക്ക് എന്നോടൊപ്പം നിൽക്കാൻ കഴിയുമോ? അത് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ പിരിച്ചുവിടാം, നിങ്ങളെ ഞാൻ മടക്കിവിടാം, ഞാൻ നിങ്ങളെ മൊഴി ചൊല്ലിയിട്ട് തൊലാക്ക് ചൊല്ലി മടക്കിവിടാം. നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചോ, നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചു ജീവിച്ചോ, ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ? എല്ലാ ഭാര്യമാരോടും അത് പറയുമ്പോ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകം പറഞ്ഞു, മോളെ ആയിഷ, നീ മറുപടി പറയരുത്, നീ മറുപടി പറയാൻ പ്രായമായിട്ടില്ല, അതുകൊണ്ട് നിന്റെ വാപ്പയോടും ഉമ്മയോടും ചോദിച്ചിട്ട് പറഞ്ഞാ മതി. കണ്ടോ സഹോദരങ്ങളെ, ചാനലുകളുടെ മുമ്പിൽ ഇരുന്ന് ചരടിക്കുന്ന എംബോക്കികൾക്ക് വല്ലതും അറിയുമോ? ഇസ്ലാം പെണ്ണിന് സമാധാനം കൊടുക്കുന്നില്ല, പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല, അവളുടെ അവകാശങ്ങൾ ധ്വംസിക്കുകയാണെന്ന് പറയുന്ന, ആ പ്രസംഗം നടത്തുന്ന, അതുപോലെ ചാനൽ ചർച്ചകളിൽ വരുന്ന ഏവരത്തെ ഗുരുത്തനെങ്കിലും ഇതിനെ പറ്റി അറിയുമോ? ഒരുത്തനും അറിയില്ല. എന്നാൽ ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ, ഒരിക്കലും എന്നോട് നീ പറയണ്ട, വാപ്പയോട് ഉമ്മയോട് ചോദിച്ചിട്ട് പറഞ്ഞാ മതി. എല്ലാ ഭാര്യമാരും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, ഏകസ്വരത്തോടെ പറയുന്നു, യാ ഹബീബല്ലാ, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞങ്ങൾ സന്തോഷത്തിൽ മാത്രമല്ല സന്താപത്തിലും അങ്ങയോടൊപ്പം നിൽക്കും. ശൈബബീ താലിബിൽ പട്ടിണി കിടന്നിട്ട് 3 വർഷക്കാലം ഏതെങ്കിലും ഒക്കെ ഇലകൾ ഭക്ഷിച്ച് 4 കാലുകളെ പോലെ കാട്ടിച്ച അങ്ങ് അങ്ങയോടൊപ്പം ഞങ്ങൾ നിന്നില്ലെങ്കിൽ പിന്നെ എന്തു ഭാര്യ? ഏത് സന്തോഷത്തിൽ ഞങ്ങളുണ്ട് നബിയേ, ഏത് സന്താപത്തിൽ ഞങ്ങളുണ്ട് നബിയേ, ഞങ്ങൾ അങ്ങയെ ഉപേക്ഷിക്കില്ല നബിയേ, അങ്ങയോടൊപ്പം ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ ആ മഹളാരപ്പിനങ്ങളാണ് നമുക്ക് ആവശ്യമായത്. അതല്ലാതെ ഏതെങ്കിലും സിനിമാ നടി നടന്മാരുടെ ജീവിതം നമ്മൾ കടമെടുത്തു പോയാ, ഏതെങ്കിലും ആർട്ടിസ്റ്റുകളുടെ ജീവിതം കടമെടുത്താൽ, ഏതെങ്കിലും സീരിയൽ നടി നടന്മാരുടെ ജീവിതം നമ്മൾ റോൾ മോഡലാക്കിയാൽ, അവര് ഉടുപ്പ് മാറും പോലെ, ഷർട്ട് മാറും പോലെ, കുപ്പായ മാറും പോലെ അവര് മാറി മാറി വിവാഹം കഴിക്കുമ്പോ, ആ പെണ്ണുങ്ങൾ മാറി മാറി ഭർത്താക്കന്മാരെ സ്വീകരിക്കുമ്പോ, അതൊന്നും ഇവിടത്തെ ചാനലുകാർ കാണുന്നില്ല, ഇവിടത്തെ ആരും അത് കാണുന്നില്ല. അത് കണ്ടുകൊണ്ട് ഭർത്താക്കന്മാരും ഭാര്യമാരും ചിന്തിക്കുന്നത്, എന്തേ ഇതുപോലത്തെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നില്ല? അതൊരു സ്വാതന്ത്ര്യമല്ല മോളെ, അതൊന്നും സ്വാതന്ത്ര്യമല്ല പ്രിയപ്പെട്ട പൊന്നുമോനെ. അതുകൊണ്ട് ജീവിതത്തിൽ ഞാനും നിങ്ങളും പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠമാണ്. എന്റെ പെങ്ങന്മാരോട് പറയാനുള്ളത്, ഏകസ്വരപ്പിൽ അല്ലാഹുവിന്റെ ഹബീബിനോട് വന്ന് പറഞ്ഞത്, യാ റസൂലല്ലാ, ഞങ്ങൾ പട്ടിണി കിടന്നാലും വേണ്ടില്ല, അങ്ങയോടൊപ്പം ഞങ്ങൾ നിലയുറപ്പിക്കുകയാണ്, അങ്ങയോടൊപ്പം ഭാര്യയായി ഞങ്ങൾ കഴിയുകയാണ് എന്ന് പറയുമ്പോ, അവരെ നമ്മൾ റോൾ മോഡലാക്കണേ ഉമ്മാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര്, അവിടുത്തെ മഹളാരറ്റ് ഞങ്ങളെ മഹതിമാര്, അവരാണ് നമുക്ക് മാതൃക, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. അതുകൊണ്ട് ഒന്നാമതായി നിങ്ങൾ സൂക്ഷിക്കാനുള്ളത്, ഇന്ന കുഞ്ഞ ഇതാ ഒഴുത്തിയിട്ടുണ്ടെന്ന് ഭർത്താവ് എന്ത് തന്നാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കണം. ഏതൊരു ഘട്ടത്തിൽ പ്രതിസന്ധി വന്നാലും അവന്റെ തോളപ്പ് തട്ടിയിട്ട് അവന്റെ തോളത്തേക്ക് നിന്റെ ശരീരത്തിന്റെ തലഭാഗം ചായ്ച്ചു വെച്ച് നീ സമാധാനപ്പെടുത്തിയിട്ട്, പ്രശ്നമല്ല, എനിക്കൊരു പ്രശ്നവുമില്ല, ഉള്ളപ്പോ നിങ്ങൾ വാങ്ങി തന്നിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാ. ഒരു പെണ്ണ് സമാധാനം ഭർത്താവിന് കൊടുക്കണം, അതിനാണ് വിവാഹമല്ല വെച്ചത്. എന്തിനാണ് വിവാഹമല്ല വെച്ചത് സഹോദരങ്ങളെ? നിങ്ങളുടെ ഇണകളെ നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ അല്ലാഹു തന്നു എന്ന് പറഞ്ഞാൽ, ഉത്തർപ്രദേശിൽ ഒരു പെണ്ണ് കല്യാണം കഴിച്ചത് നായയാ, പട്ടിയെ കല്യാണം കഴിച്ച പെണ്ണ്, ഹരിയാനയിൽ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചത് പശുക്കിടാവിനെയാണ്. അങ്ങനെയല്ല, അല്ലാഹു പറഞ്ഞത് നിങ്ങളുടെ വർഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ തന്നു എന്ന് പറഞ്ഞാൽ, സുപ്രീം കോടതിയുടെ ദീപക് മിശ്ര എന്ന കഴിഞ്ഞുപോയ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതുപോലെ, ആണുങ്ങൾ ആണുങ്ങളെ കല്യാണം കഴിക്കണമെന്നല്ല, പെണ്ണെ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നല്ല, ആണ് പെണ്ണിനെ പെണ്ണ് ആണിനെ കല്യാണം കഴിക്കണം. അതാണ് പ്രകൃതിയോട് ഇണങ്ങുന്നത്, അതാണ് അല്ലാഹു പറഞ്ഞത് നിങ്ങളുടെ വർഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഇണകൾ എത്തുന്നു. എന്തിനാണ് വിവാഹം എന്നറിയോ? എന്തിനാണ് വിവാഹം എന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹം എന്തിനാണ്? അല്ലാഹു ഒരൊറ്റ
സമുദായത്തിലൂടെ അത് എന്തിനാണെന്ന് പറഞ്ഞു. ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ, നിങ്ങൾക്ക് സങ്കടം ഒന്ന് ഷെയർ ചെയ്യാൻ, നിങ്ങൾക്ക് സമാധാനം തരാ, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾക്ക് വേണം ചിന്തിച്ചു നോക്ക്. ഇന്ന് കല്യാണം കഴിക്കുന്നത് വരെ അടിച്ചുപൊളി ജീവിതമാണ്, കല്യാണം കഴിഞ്ഞാലുള്ള സമാധാനം കിട്ടൂ. എന്നാൽ അങ്ങനെയല്ല, 21 വയസ്സ് വരെ 17 വയസ്സ് വരെ നിങ്ങൾ അസമാധാനത്തിലാണ്. നിങ്ങളെ വിവാഹം കഴിച്ചാൽ നിന്റെ ഭർത്താവിൽ നിനക്ക് സമാധാനമാണ്, നിന്റെ ഭാര്യയിൽ നിന്ന് നിനക്ക് സമാധാനമാണ് കിട്ടേണ്ടത്. അതാണ് അല്ലാഹു പറഞ്ഞത്, ലിതസ്കുനു ഇലൈഹാ, പരസ്പരം നിങ്ങൾ സമാധാനിക്കാൻ വേണ്ടിയാണ്. ജബലുൻ നൂർ എന്ന് പറയുന്ന കൈബാലയത്തിൽ നിന്ന് 4.5 കിലോമീറ്റർ പുറത്തുള്ള പരിശുദ്ധമായ ജബലുൻ നൂർ എന്ന് പറയുന്ന ഹിറാ ഗുഹയിൽ ധ്യാനനിമഗ്നനായിരിക്കുന്ന ഹബീബായ തങ്ങളുടെ മുമ്പിൽ അറഫയിൽ നിന്നൊരു വലിയ ചക്രവാളം നിറച്ച്, ഭൂമി നിറച്ച്, ആകാശഭൂമികളെ നിറയ്ക്കുന്ന രീതിയിൽ ഒരു വലിയ ചിറകുമായിട്ട് കടന്നു വന്ന ജിബ്രീൽ, അല്ലാഹുവിന്റെ ഹബീബ് ജിബ്രീലിനെ കണ്ടന്താള് ചൽബുദപ്പെട്ട് പേടിച്ച് ഭയം വിറച്ച് സംഭീതനായി പരിഭ്രമചിത്തനായി തളർന്ന് പനിച്ചു പൊരിഞ്ഞു വന്നപ്പോൾ കൈവാറയമെന്ന കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയുടെ കില്ല പിടിക്കാനല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂല് ഓടി വന്നരവിടയാ, തന്റെ പ്രിയതമ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുത്ത് വന്നിട്ടാണ് പറഞ്ഞത്, ഇന്നലെ പറഞ്ഞിട്ടുണ്ടാകും, ഞാൻ വിശദീകരിക്കുന്നില്ല. നബിതങ്ങൾക്കൊരു സങ്കടം വന്നപ്പോൾ കൈബാലയത്തിന്റെ കില്ലയല്ല പിടിച്ചത്, സങ്കടങ്ങൾ കൈബാലയത്തിന്റെ അടുത്ത് വന്ന് പൊട്ടിക്കരയുകയല്ല ചെയ്തത്, പനിച്ചു വിറച്ചു വന്ന അല്ലാഹുവിന്റെ റസൂല് ഓടി വന്നത് എവിടെയാ, തന്റെ പ്രിയതമയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആലയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് പുതച്ചു തരുവോ, എന്നെ ഒന്ന് പുതച്ചു തരുവോ. ഓടി വന്ന് പുതപ്പിട്ട് മൂടി കൊടുത്തിട്ട് പറഞ്ഞു, വല്ലാഹി ലാ യുഹസീകല്ലാഹു അബദ, എന്നത് പറഞ്ഞില്ലേ, ആ ഭാഗം ഞാൻ മിണ്ടുന്നില്ല, സങ്കടപ്പെടണ്ട നബിയേ. ഇതാണ് ഒരു ഭാര്യ.